അസ്സലാമു അലൈക്കും പൊന്നാര മക്കളെ എവിടെങ്ങൾ. അപ്പോളേ മാങ്ങയില്ലാത്ത കാലത്ത് മാങ്ങച്ചാർ തിന്നാൻ പോതിയാകാന്ന് വെച്ചാൽ നമ്മൾ പീടിയെന്ന് കിട്ടും, പക്ഷെ അത് ഫ്രഷ് ആവില്ലല്ലോ, അത് കഴിഞ്ഞല്ല ഇട്ട് വെച്ചത് അങ്ങനെ കേൾക്കാരം. പക്ഷെ നമ്മുടെ മൂച്ചിമലൊക്കെ ഇങ്ങനെ മാങ്ങ ഉണ്ടായിട്ടില്ല, പൂ ഇടണുണ്ട്. അതേപോലെ കണ്ണ്യാങ്ങ അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് അച്ചാറിന് ഇങ്ങോട്ട് പൂതിയാകുമ്പോൾ അച്ചാറിനെ വേണമല്ലോ. അതുമല്ല നാരങ്ങച്ചാറായാലും വെളുത്തുള്ളി അച്ചാറായാലും എന്തായാലും ചിലപ്പോൾ മാങ്ങച്ചാറിനൊരു പൂതിയുണ്ട്. പെരീലിടുന്ന മാങ്ങച്ചാർ എന്നൊക്കെ പറയുമ്പോൾ അതാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വൈകാരം. നമുക്കിപ്പോൾ സാധനം വാങ്ങാൻ കിട്ടായിട്ടല്ല, എല്ലോട്ടും സൂപ്പർ മാർക്കറ്റിലും എല്ലാ കടകളിലും അവൈലബിൾ ആയൊരു സംഭവമാണ് അച്ചാറ് എന്നാൽ. മാങ്ങച്ചാറ്, നാരങ്ങച്ചാറ്, വെളുത്തുള്ളി, ബീറ്റ്റൂട്ട് അച്ചാർ, അങ്ങനെ പല അച്ചാറും ഉണ്ടാവും, ഈത്തപ്പഴച്ചാറ്. പക്ഷേ എന്നാലിപ്പോൾ നമ്മളെ പെരീലിടുന്ന ഒരു മാങ്ങച്ചാറ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു രസമാണ്. അതുമല്ല ഈ ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോൾ അയിക്കൊരു തുള്ളി മാങ്ങച്ചാറ് കൂട്ടിക്കാണ്ട് ഇങ്ങനെ അതുകൊണ്ട് കൂട്ടി തിന്നുമ്പോൾ എന്തോ ഒരു രസമാണോ. ശരിക്കും പറഞ്ഞാൽ ഒരു പണ്ടത്തെ രുചി, ചിലപ്പോൾ ഒരു പൂതിയാണ് ഓരോന്നിനെ. അപ്പോൾ ഇന്നത്തെ പൂതി എന്ന് വെച്ചാൽ മാങ്ങച്ചാറ് തിന്നണം തന്നെ. എന്തായാലും മാങ്ങ ആണെങ്കിൽ മരത്തുമ്മൽ മൂച്ചിമ ഉണ്ടായിട്ടുമില്ല കേട്ടോ. പിന്നെ കഴിഞ്ഞല്ലത്തെ മാങ്ങ ഉപ്പുമാങ്ങയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, കുടത്തിലൊക്കെ ഇട്ട് വെച്ചേക്കണേ ഒരു കൊല്ലം വരെ ഒരു കേടും വരാതെ, ഒരു കൊല്ലല്ല രണ്ട് കൊല്ലമൊക്കെ നിൽക്കും. അങ്ങനത്തെ മാങ്ങ ഉണ്ട്. പക്ഷെ എന്നാലും ഒരു പച്ച മാങ്ങ കൊണ്ട് അച്ചാറിട്ടത് അത് വേറെ രസമാണല്ലോ. പച്ച മാങ്ങ കൊണ്ട് അച്ചാർ മാത്രമല്ല, ഉപ്പിലിട്ടക്കും സുർക്കിയിലിട്ടക്കും, അതേപോലെ മാങ്ങാത്തോല് പറഞ്ഞ സംഭവം മാങ്ങ ഉണക്കിക്കാണ്ട് അങ്ങനെ കറിയിലൊക്കെ ഇടാൻ പറ്റി അങ്ങനെ ഉണ്ടാക്കിയേക്കും. എന്തായാലും നമുക്ക് മാങ്ങ ഒന്നുമില്ല. അപ്പോൾ വേറൊരു സംഭവമായിട്ട് നമ്മളിന്നത് അച്ചാറിട്ടേക്കണേ, അച്ചാർക്കെന്നല്ല ഇവിടെ റെഡി ആയി വന്നിക്കണേ. സത്യത്തിൽ മാങ്ങൻ്റെ അതേ ടേസ്റ്റുമാണ്, എന്നാലോ ഇഞ്ചിൻ്റെ നല്ലൊരു ടേസ്റ്റും. അപ്പോൾ എന്താ ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കാറില്ല അല്ലേ. ഒന്നുമല്ല മക്കൾ, എല്ലാവരും പെരയിലും ഉണ്ടാകണേ മാങ്ങഞ്ചി അച്ചാറാണ്. മാങ്ങഞ്ചി ആയിട്ട് അച്ചാറ്. ഈ മാങ്ങഞ്ചി എന്ന സംഭവം എല്ലാവരും പെരയിലുണ്ടാവും. പിന്നെയെന്ന് വെച്ചാൽ ഒരു മഞ്ഞളിൻ്റെയും അതേപോലെ കുകല്ലേ കൂവപ്പൊടിയൊക്കെ ഉണ്ടാക്കില്ല, അതിൻ്റെ ഒക്കെ ഒരു ആകൃതിയാണല്ലോ ഈ മാങ്ങഞ്ചി എന്ന് പറഞ്ഞാൽ. അധികം ആൾക്കാരൊന്നും മെയിൻ്റ് ചെയ്യൂല. പക്ഷേ എന്തായിട്ടോ അച്ചാറിട്ടാ ഭയങ്കര ടേസ്റ്റും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ ഞാൻ ഒരു കഷ്ണം ഇങ്ങനെ മുറിച്ചപ്പോൾ എൻ്റെ എന്തോ ഒരു സ്മെല്ലാണ്, നല്ലൊരു മാങ്ങൻ്റെ ഒരു മണമാണ്. മാങ്ങ ഇഞ്ചിയൊക്കെ ചമ്മന്തി അരച്ചാലുണ്ടാവില്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്, അത് ഈ ഒരു സ്മെല്ല് കേട്ടോ. സംഭവം ഇതൊരു തള്ള കുഴിച്ചിട്ടാൽ തന്നെ അതിമ ഇഷ്ടംപോലെ കുട്ടികളൊക്കെ ഉണ്ടാവും. മാണെന്ന് വെച്ചാൽ കൃഷിയൊക്കെ ചെയ്യുക, പക്ഷെ പിന്നെ ആരും വല്ലാതെ എടുക്കൂല, തൊടൂലൊക്കെ ഇഷ്ടംപോലെ അങ്ങനെയൊക്കെ എടുക്കും. അപ്പോൾ പിന്നെ ആർക്കും വേണ്ടാത്തത് നമ്മൾക്ക് ആവശ്യം ഉണ്ടാവില്ല. വില കൊടുത്ത് വാങ്ങുകയാണെങ്കിലും അതിന് ഭയങ്കര പഞ്ചവയ്ക്കാരം. ഇതങ്ങനെ വെറുതെ അങ്ങനെ മഞ്ഞളിൻ്റെ ഒക്കെ അതേപോലെ അങ്ങനെ തൊടൂലുണ്ടാവും കേട്ടോ. ഈ മാങ്ങഞ്ചി തിന്നാൽ മാത്രമല്ല കേട്ടോ, നല്ല മരുന്നും കൂടിയാണിത്. നമ്മൾ വിചാരിക്കും ഇതും എന്താ വെറുതെ ഇങ്ങനെ തൊടുവൊക്കെ എടുക്കുമ്പോൾ ഇതിപ്പോൾ എന്തൊരു ആവശ്യമില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്താണോ ഈ ദഹന സംബന്ധമായ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതേപോലെ നമുക്ക് വിശപ്പില്ലായ്മ അങ്ങനെ കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ലേ, ദഹിക്കാതെ ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു മടി അങ്ങനെയൊക്കെ ആവുമ്പോൾ അങ്ങനത്തെ അവസ്ഥയിലൊക്കെ ഈ ഒരു മാങ്ങഞ്ചി നല്ലതാണ് കേട്ടോ. ഇത് ഭക്ഷണത്തിൽ കറിയിലൊക്കെ ഉൾപ്പെടുത്താം. അതേപോലെ തന്നെ ചമ്മന്തി അരക്കുക, ഇതും തേങ്ങയും മുളകൊക്കെ ഇട്ടിട്ട് ചമ്മന്തി അരച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. പിന്നെ സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചൊറിച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെ എന്തെങ്കിലും ജന്തുക്കൾ കുത്തുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വീക്കുണ്ടാവും, അങ്ങനത്തിനൊക്കെ അത് അരച്ചിട്ടാൽ നല്ലതാട്ടോ. പിന്നെ തലയിൽ താരനെ, പിന്നെ കുട്ടികളൊക്കെ തലയിലൊക്കെ പേനൊക്കെ ഉണ്ടാവില്ല, അതിനൊക്കെ അത് അരച്ചിട്ടാൽ തലയിൽ താരനൊക്കെ നല്ല പെട്ടെന്ന് പോവും. അങ്ങനത്തെ ഒരുപാട് ഗുണങ്ങളുള്ളൊരു സംഭവമാണ് ഈ ഒരു മാങ്ങഞ്ചി പറഞ്ഞാൽ. മരുന്നുകളിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഈ ഒരു ആയുർവേദ ചികിത്സ ഉണ്ടാവില്ലേ, ആ അതിനുള്ള ആവശ്യമുള്ള മരുന്നിനൊക്കെ ഈ ഒരു മാങ്ങഞ്ചി ഉപയോഗിക്കുക. പക്ഷെ നമ്മളിപ്പോൾ എന്നെടുത്തേക്കണത് അച്ചാറിടാനാണ്, മരുന്നായിട്ട് ഉപയോഗിക്കാനെന്നല്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് അച്ചാറിടുക എന്നൊക്കെ നോക്കുക. ഞാൻ ഇടുന്ന രീതിയിൽ കേട്ടോ, അച്ചാറിടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ നമുക്ക് ചേർക്കണം നോക്കുക. അതിന് മുമ്പ് ഈ മാങ്ങഞ്ചിക്ക് ഒന്ന് വൃത്തിയാക്കട്ടോ. തൊലൊക്കെ കഴിഞ്ഞ് വൃത്തിയായി കഴുകിയതാ, അതാ ചെറുതാക്കി അരിഞ്ഞെടുത്തേക്കണം കേട്ടോ. കണ്ടില്ലേ ഈ ഒരു മട്ടത്തിലാണ് അരിഞ്ഞെടുത്തേക്കണത്. ഇഞ്ചിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടായതുകൊണ്ട് ഇഞ്ചിൻ്റെ ആവശ്യമില്ല കേട്ടോ, വെളുത്തുള്ളി മാത്രം മതി. അപ്പോൾ ഏതായാലും നമുക്ക് അച്ചാറിടുക. ഒരു ചട്ടിയുടെ അടുപ്പത്ത് വെച്ചിക്കണ്, അതിക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എണ്ണ വെച്ചെടുത്ത്, നല്ലെണ്ണ ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. പിന്നെ സാധാ നമ്മളെ സാധാരണ അച്ചാറിടുമ്പോൾ തന്നെ അതാ ഈ ഒരു മട്ടത്തിൽ നമ്മൾ മാങ്ങഞ്ചിയൊക്കെ അത് കുറച്ച് അത്യാവശ്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കുമ്പോഴാണ് പ്രത്യേക രസം ഉണ്ടാകുക. ചമ്മന്തിക്കൊന്നും പിന്നെ ഇങ്ങനെ അരിയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും നമ്മളെ വെളിച്ചെണ്ണ ചൂടേക്കണേ, അതിക്ക് ഇതാ കടുക് ഇട്ട് കൊടുത്തേക്കണ്. കടുക് ഇട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഇതിക്ക് ഉലുവട്ട് കൊടുക്കാം. ഉലുവി ഒന്നും ഇങ്ങോട്ട് കളർ മാറി വരുമ്പോൾ നമുക്ക് ഇതിക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം.
വെളുത്തുള്ളി വാടി വരുമ്പോ നമ്മളെ സ്പെഷ്യൽ കറിവേപ്പിന് ചേർത്ത് കൊടുക്ക. ഇനി നമുക്ക് മാങ്ങൻ ചിരിക്ക് ഇട്ട് കൊടുക്ക. നല്ലോണ്ണണ്ട് ഇളക്കി സെറ്റ് ആക്കി എടുക്കുക. മാങ്ങഞ്ചി നല്ലതാണ്ട്ട. അച്ചാർ ഇട്ടാൽ അത്ര വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. നമ്മൾ സാധാരണ കറിയിൽ ഇടുക അല്ലെങ്കിൽ ചമ്മന്തി അങ്ങനെ എന്തെങ്കിലും കൂട്ടുക ചെയ്താലാണ് നല്ല ഗുണം കിട്ടുക. അച്ചാർ അതാ പിന്നെ നമ്മുടെ ടേസ്റ്റിനല്ലേ. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ഞാൻ ഇട്ടേക്കണ്, അതേപോലെ തന്നെ ബാക്കിയുള്ള അച്ചാർ പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഉലുവയും കടുകും വറുത്ത് പൊടിച്ച് അങ്ങനെ ഇടുക. കായപ്പൊടി ഇടുക, പക്ഷെ അതൊന്നും ഞാൻ ഇതിലിടണില്ല ചേട്ടാ. ഞാൻ അതിപ്പോൾ വെറും മുളക് പൊടിയാണ് ഇട്ടെടുത്തത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കാശ്മീർ ചില്ലി ഇട്ടെടുത്തിട്ടാ, കുറച്ചൊന്ന് കളറ് ഉണ്ടാവാൻ വേണ്ടിയിട്ടേ. പിന്നെ കുറച്ച് അച്ചാർപ്പൊടി ഇട്ടെടുത്തു, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഈ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോന്നുണ്ട് വാട്ടിയെടുക്കുക. പിന്നെ കുറച്ചൊരു മസാലൻ്റെ ഒരു കുറവ് തോന്നി, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇത് അച്ചാർപ്പൊടി ഇതിക്കുന്നുണ്ട് കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. സെയിം നമ്മളെ മാങ്ങച്ചാറും ഇതൊക്കെ ഇടുന്ന പോലെ തന്നെ ഇട്ട് ഞാൻ ഇട്ടത്. എന്നാലും ഭയങ്കര ടേസ്റ്റ് ചെയ്യാറ്. പിന്നെ അച്ചാർപ്പൊടി തന്നെ ഒരു അച്ചാറിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ ഇങ്ങനെ വരുമല്ല, അതിലല്ലേ മസാല ഉണ്ടായിട്ട്, അതാണ് പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ടെടുത്തുട്ടാ. ഇനിയിപ്പോൾ മാങ്ങൻ്റെ സീസണായ തന്നെ ഇക്കാരം പരിപാടി. അച്ചാറ്, പച്ച മാങ്ങ അറക്കുക, അച്ചാറിടുക, ഉപ്പിലിടുക, ചമ്മന്തി അരക്കുക, ഇതൊക്കെ തന്നെ ഇക്കാരട്ടാ. ഇപ്പോൾ പിന്നെ മാങ്ങൻ്റെ സീസൺ നമ്മളവിടെ നിന്ന് തുടങ്ങിയിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് നമുക്ക് ഇത്ര വലിയൊരു പൂതി. അതേപോലെ കയ്പങ്ങയിട്ട് അച്ചാറിട്ടാല്, ഈത്തപ്പഴയിട്ട്, അതേപോലെ കർമ്മത്തില്ലേ കറൂത്ത, ഇവിടെ പറയും കറൂത്ത എന്ന്, ചിലയിടത്ത് പറയും പപ്പായ എന്ന്. നമ്മുടെ നാട്ടിൽ പുതുപ്പറമ്പിലൊക്കെ പറയലേ കോട്ടക്കലൊക്കെ കർമ്മത്തി എന്നാണ്. ആ ഒരു സംഭവമായിട്ട് അച്ചാറിട്ടാലും ഒക്കെ ഭയങ്കര ടേസ്റ്റാട്ടെ. എന്ത് സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു അച്ചാർപ്പൊടി ഇടുമ്പോൾ ഒക്കെ രസമാണ്. ഇപ്പം നമ്മളെ മാങ്ങയൊക്കെ കുറച്ചിങ്ങോട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സുറുക്കുറ്റിച്ചെടുക്കുക. സുറുക്കുറ്റിച്ചിട്ട് അതിൽ കിടന്ന് തിളക്കട്ടെ, അല്ലെങ്കിൽ തിളപ്പിച്ചുകാണ്ട് സുറുക്കൊഴിച്ചുക, എന്നാൽ പുളി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാനിങ്ങനെ നേരിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തത്. ഈ സുറുക്കിയിൽ കിടന്നുകാണ്ട് ഈ ഒരു മാങ്ങഞ്ചൊന്ന് തിളച്ചൊന്ന് വേവട്ടെ. അധികം കണ്ട് വേവണ്ട, എന്നാലും ജസ്റ്റ് ചെറുതായിട്ട് കടിച്ചാൽ വേണേനും. അപ്പോൾ അതങ്ങനെ കണ്ടിട്ട് അതിൽ കിടന്നിട്ടൊന്നും സെറ്റായി വരട്ടെ. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അതിങ്ങനെ ചൂടായി വരുമ്പോഴേ ആ ഒരു മാങ്ങൻ്റെയും ആ ഒരു ഇഞ്ചിൻ്റെയും ആ ഒരു അച്ചാർപ്പൊടിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് ഇങ്ങനെ നല്ല കണ്ട് അടിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മൾ ഇത് ഫുള്ളാക്കും തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളെ മാങ്ങഞ്ചി അച്ചാർ ഇവിടുത്തെ സെറ്റായി തുടങ്ങുന്നുണ്ട്. നല്ല അടിപൊളിയൊരു സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ ഉപ്പും മുളകൊക്കെ ഒന്ന് നോക്കുക, എന്താ മട്ടൻ നോക്കുക, അല്ലെങ്കിൽ കുറച്ച് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ. എന്തായാലും കണ്ടിട്ട് അത്ര വലിയൊരു കുഴപ്പമൊന്നും കാണില്ല കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമ്മളെ തൊടുവിലൊക്കെ വെറുതെ കിടക്കണ മാങ്ങഞ്ചൊക്കെ കളിച്ചുകാണ്ടതാ ഇങ്ങനെ അച്ചാറൊക്കെ ഇട്ടോളി. കാരണം എപ്പോഴും നമ്മുടെ പേരിലുള്ള സാധനമാണ്, ഭയങ്കര ടേസ്റ്റുമാണ്, നല്ല ഗുണങ്ങളുള്ളതാണ്. എന്നാൽ ശരി മക്കളെ, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്താൽ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നുണ്ട് ചെയ്താളി. നമ്മളെ മാങ്ങ അച്ചാർ ഇവിടെ വടി. അപ്പൊ നമ്മക്കൊന്ന് ആദ്യം ഇതായിട്ട് ടേസ്റ്റ് ആക്കി വെക്കണം.